നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ കാലത്തും മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ ഉണ്ടാവുന്ന ഓളം എന്തായിരിക്കുമെന്ന്. പല പ്രാവശ്യവും വിജയപരാജയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ രണ്ടുപേരുടെയും സിനിമകൾ വലിയ വിജയങ്ങളായിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ പരാജയങ്ങളായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മറ്റൊരു അംഗത്തിന് കൂടി തയ്യാറെടുക്കുകയാണ്, അത് ഈ ഓണക്കാലത്താണ് ഇവരുടെ രണ്ടുപേരുടെയും സിനിമകൾ ഒരുമിച്ച് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് വേറെ ഒന്നുമല്ല, അത് ഒരു ടി വി ചാനലിലാണ്, ഏഷ്യനെറ്റിലാണ് ഇവരുടെ രണ്ട് സിനിമകളും ഒരുമിച്ചെത്തുന്നത്. അത് ഇപ്പോൾ വലിയ ഒരു ചർച്ചയായി മാറിയ ടി ആർ പി റേറ്റിംഗിന്റെ കാര്യത്തിലുള്ള ഒരു തീരുമാനം നമുക്ക് ഇതിലൂടെ തന്നെ തീരുമാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയുമാണ് ഏഷ്യനെറ്റിൽ ഓണക്കാലത്ത് ഏറ്റവും സ്പെഷ്യലായിട്ട് പ്രദർശിപ്പിക്കുന്ന രണ്ട് ചിത്രങ്ങൾ. ഇത് രണ്ടും റിലീസ് ചെയ്യുന്നത് ഏഷ്യനെറ്റിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരേ നിലവാരത്തിലുള്ള ടി ആർ പി തന്നെ ആയിരിക്കും ഈ രണ്ട് സിനിമകൾക്കും കിട്ടുക എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ആരായിരിക്കും അതിനകത്ത് ഒന്നാം സ്ഥാനം എത്തുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നിലവിൽ അതിൻ്റെ പേരിൽ ഒരു ചെറിയ വാക്കുതർക്കം കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അത് വേറെ ഒന്നുമല്ല, ടി ആർ പി റേറ്റിംഗ് ആദ്യം പുറത്തു വരുന്നത് പ്രീസ്റ്റിന്റെ ആദ്യം പുറത്തു വരുന്ന അർബൻ മേഖലയിൽ മാത്രമായിരുന്നു. അത് ആ ഒരു സംഖ്യ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടിയ സിനിമകളിൽ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയുടെ ടി ആർ പിനേക്കാൾ മുകളിൽ വരുമായിരുന്നു അത്. എന്നാൽ ഫൈനൽ കൗണ്ട് മൊത്തം ആവറേജ് എടുക്കുന്ന സമയത്ത് ദൃശ്യം 2 തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് ഇപ്പോഴും പല ഫാൻസുകാരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ രണ്ട് സിനിമകളും ഒരേ സമയത്ത് ടി വിയിൽ വരുന്ന സമയത്ത് അതും ഒരേ ദിവസം തന്നെയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം അടിപൊളിയായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാലും ഓണ ചിത്രങ്ങളായിട്ട് ഏഷ്യനെറ്റ് ഏറ്റവും കൂടുതൽ ഇതോടുകൂടി പ്രതീക്ഷിക്കുന്ന രണ്ട് സിനിമകൾ ഈ രണ്ട് സിനിമകൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കിട്ടാൻ പോകുന്നതും ഈ പറഞ്ഞ രണ്ട് സിനിമകൾക്ക് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടാൻ പോകുന്നത് ഏത് സിനിമയ്ക്കാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ തീരുമാനിക്കാം. ഈ ഒരു ഉത്തരത്തിലൂടെ കൃത്യമായിട്ട് ഈ ഒരു വാദിപ്പിനുള്ള ഒരു ആൻസർ കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം ഓണം വരുന്നതുവരെ. നന്ദി, നമസ്കാരം.